ഇനി ഇന്നത്തെ ഏറ്റവും കൂടുതൽ കാതോർത്തിരിക്കുന്ന ഒരു വാർത്ത തന്നെ നമുക്ക് സംസാരിക്കാം. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ മന്ത്രിസഭാ യോഗം ഇന്ന് ചർച്ച ചെയ്തേക്കും. കടകൾ തുറക്കാത്തതിനെതിരായ വ്യാപാരികളുടെ പ്രതിഷേധം മന്ത്രിസഭ ഗൗരവത്തോടുകൂടി തന്നെ പരിഗണിക്കാനാണ് എല്ലാ സാധ്യതയും കാണുന്നത്. അതിനിടയിൽ സിനിമ ഷൂട്ടിംഗ് ഒക്കെ തെലങ്കാനയിലേക്ക് മാറ്റാനുള്ള ചില പദ്ധതികളൊക്കെ സിനിമാ സംഘടനകൾ ആവിഷ്കരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ സിനിമാ സംഘടനകളുടെ നീക്കങ്ങളും അതിനോടൊപ്പം തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ഇളവുകളും ഒക്കെ മന്ത്രിസഭ ചർച്ച ചെയ്യും. വിവരങ്ങളുമായി മുഹമ്മദ് നൌഫൽ ചേരുന്നു. നൌഫൽ, ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു നേരിട്ടുള്ള ഫോൺ വിളി വന്നത് തന്നെ വ്യാപാരികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയായിരിക്കാം ഇന്ന് സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നത്? ഇന്നത്തെ ക്യാബിനറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുതന്നെയാണ്. ലോക്ക്ഡൌൺ ഇളവുകൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിന്റെ ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപാരികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. കാര്യങ്ങൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഈ ആവശ്യങ്ങളെ അംഗീകരിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ആലോചന ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. ഇന്നലെ മുഖ്യമന്ത്രി ഡൽഹിയിലായതുകൊണ്ടാണ് യോഗം, മന്ത്രിസഭാ യോഗം ഇന്നത്തേക്ക് വെച്ചത്. വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാപാരികളുടെ മാത്രമല്ല സിനിമാക്കാരുടെ അടക്കമുള്ള ആവശ്യം സർക്കാരിന് മുന്നിലുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ചർച്ചകളാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ടി പി ആർ ഇപ്പോഴും 10 ചുറ്റുവട്ടത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ ഇളവുകൾ നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മൂന്നാം തരംഗം അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഇളവ് നൽകുന്നത് ആത്മഹത്യാപരമാണ് എന്ന് തന്നെ സർക്കാരിനറിയാം. മുഖ്യമന്ത്രിയും അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ രൂക്ഷമായി വാർത്താസമ്മേളനത്തിൽ പ്രതികരിക്കുക പോലും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇളവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമാണ് തീരുമാനമെടുക്കുക. ഏതായാലും വിശദമായ ചർച്ച ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നൌഫലാണ് സംസാരിച്ചത്. നൌഫല് പറഞ്ഞതുപോലെ ഒരു IMA തന്നെ പറയുന്നുണ്ട്, ഒരു മൂന്നാം തരംഗം ഏത് നിമിഷവും നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെ ഒരു ബാധയായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ TPR കുറയുന്നില്ല, രോഗികളുടെ എണ്ണം കുറയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ സർക്കാരിന് ഒരു പരിധിക്കപ്പുറം നിയന്ത്രണങ്ങൾ കൊടുക്കാനും വയ്യ, എന്നാൽ വ്യാപാരികൾ, സിനിമാ മേഖല, അതുപോലെ വിശ്വാസികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ നിയന്ത്രണങ്ങൾ വലിയ ഇളവുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു.